ചാനൽ സട്ടാൻ പേപ്പർ. നിങ്ങൾ എന്റെ ചാനൽ പുതിയതാണെങ്കിൽ എന്റെ പേര് റാണി. അപ്പൊ എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇനിയും വിരലെ എണ്ണാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗിവ് അവേ ഡേ വരുന്നു 1st. ആരും മറന്നുപോലെ February 1st ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ലൈവ് വരുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾക്ക് കാണണം. നിങ്ങളുടെ മുന്നിൽ വെച്ചായിരിക്കും നമ്മള് ആരാണ് വിന്നേഴ്സ് എന്ന് എടുക്കാൻ പോകുന്നത്. നമ്മള് 7 winners ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിരിക്കും ഗിവ് കൊടുക്കുന്നത്. ഇനി പെൺകുട്ടികളാണെങ്കിൽ അവർക്കുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ്, ആണുങ്ങളാണെങ്കിൽ അവർക്കുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ്, അതാണ് നമ്മുടെ പ്ലാന്. ഈ വീഡിയോയുടെ താഴെ, ഈ വീഡിയോയിൽ നിന്നല്ല ഒരുമാരിപ്പെട്ട എല്ലാ വീഡിയോയുടെയും താഴെ ഗിവ് അവേയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സുകളെ മാത്രമേ നമ്മൾ പിക്ക് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവിടെ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ കമന്റ് ചെയ്യുന്നതിൽ നിന്നും 7 ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സമയം അടുത്തുകൊണ്ടേ ഇരിക്കുന്നു. എല്ലാവരും ചെല്ലുക, എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോ മറക്കാതെ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുറെ പേര് എന്നോട് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അത് മാത്രവുമല്ല, ഇത് വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, ഓയിലി സ്കിൻ ഉള്ളവരുണ്ട്. നമ്മൾ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബോഡി ആൻഡ് ഫേഷ്യൽ സ്ക്രബ്, എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ആയിരിക്കും ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പോകുന്നത്. ശരിക്കും പറയണേ, നമ്മൾ ബോഡി സ്ക്രബുകൾ കടകളിൽ നിന്നും വാങ്ങുന്നതിലും സൂപ്പർ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ സ്വന്തം ഇൻഗ്രീഡിയൻസ് വെച്ച് ഉപയോഗിക്കുന്ന എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ ഉണ്ടാക്കുന്നത്. നമുക്കിത് ബോഡി മുഴുവനും നമ്മുടെ മുഖത്തും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും, നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ കടകളെ വെല്ലുന്ന എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ആയിരിക്കും ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, സൂപ്പർ ആയിരിക്കും. എന്റെ മുഖത്ത് ഞാനിപ്പോൾ ഒരു മേക്കപ്പും ഇല്ലാതെ ഒന്നാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്റെ മുഖത്ത് തന്നെ ഞാൻ നിങ്ങളെ ഇന്ന് ഇട്ട് കാണിക്കാം, അതിന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടറിയുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ ആദ്യത്തെ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് നമ്മൾ വെറും 2 products കൊണ്ടാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഓട്സ്, രണ്ടാമത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഹണി. ഇത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് അല്ലെ ആക്നി ഒക്കെ വന്നിട്ട് ഉള്ള മുഖമുള്ളവരുണ്ടല്ലോ, ഒരുപാട് പാടുകളും ഒരുപാട് റഫ് സ്കിന്നും ഒക്കെ ആയിട്ടിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതും ഒരു ഒത്തിരി ഡ്രൈനെസ് ഒക്കെ ആയിട്ടിരിക്കുന്ന സ്കിൻ ഉള്ളവർക്കായിരിക്കും ഈ സ്ക്രബ് ഏറ്റവും നല്ലത്. അപ്പം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഓട്സ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഓട്സും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓട്സിനകത്ത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇച്ചിയും ചൊറിച്ചിലും അല്ലെ ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. ഡ്രൈ സ്കിൻ കണ്ടീഷൻ, ഏത് തരത്തിലുള്ള ഡ്രൈ സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഹണി, നാച്ചുറൽ ഹണിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹണിയും കടയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഹണി നിങ്ങൾക്കറിയാമല്ലോ ആന്റി ബാക്ടീരിയലാണ്, നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും ഗ്ലോയിങ് ആക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഹണി, കണ്ടോ. അപ്പം ഈ 2 ingredients നമുക്ക് ഉപയോഗിച്ചൊരു പാക്ക് ഉണ്ടാക്കാം. അതിലേക്ക് നമ്മുടെ ഹണി, നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടി മാത്രം ഉള്ളത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുണ്ടാക്കി ഒരു ടിന്നിലാക്കി മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല. ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള ഉണ്ടാക്കി വെക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രം, കുറച്ച് എമൗണ്ട് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ കണ്ടോ. എനിക്ക് ഈ ഓട്സ് അറിയാവുന്ന ആളല്ലേ. നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ഞാൻ ഫുൾ സെറ്റപ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും നിങ്ങളെ ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഹണിയും ഓട്സൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എമൗണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. ഇന്നത്തെ വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല. ഹണി എന്ന് പറയുന്ന സാധനം എത്ര സൂപ്പർ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു കൊതുക് കടിച്ചാലോ, ഒരു ഉറുമ്പ് കടിച്ചാലോ, എന്ത് ചെയ്താലും നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്നതാ, ഒരു തുള്ളി ഹണി അവിടെ ഇടുമ്പോഴേക്ക് നേരം എടുക്കുമ്പോൾ തന്നെ പാടുകളും ആ ഭാഗത്തെ മാറും, ആ റെഡ്നെസ് ഒക്കെ പോയി, ആ കുരുവൊക്കെ ഒന്ന് ചുങ്ങും. അത്രയ്ക്ക് നല്ലതാണ് ഹണി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഇതുപോലെ മുഖക്കുരു ഉള്ളവർക്കും വന്നിട്ട് പാട് വന്ന് നിൽക്കുന്നവർക്കും റെഡ്നെസ് ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് ഹണി എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഇച്ചിരി പാടായിട്ട് ചിലപ്പോൾ തോന്നും, കാരണം ഹണി നിങ്ങൾ ഏത് രീതിയിൽ ഉള്ള ഹണി ഉപയോഗിക്കുന്ന അറിയത്തില്ല. നാട്ടിലാകുമ്പോഴേക്ക് ചൂടുള്ള സ്ഥലത്താകുമ്പോൾ ഒന്നുകൂടെ നല്ല ക്രീമി ആയിട്ടായിരിക്കും ഓൾറെഡി ഇരിക്കുന്ന ഹണി. പക്ഷെ എന്റെ ഇരിക്കുന്ന വെച്ചാൽ ഇവിടെ തണുപ്പായിട്ട് എല്ലാം കല്ല് പിടിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിനി എന്നെ പോലെ തണുപ്പ് രാജ്യത്തുള്ളവരാണ് ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. സുന്ദരമായിട്ട് ഒരു നെക്കിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്, നല്ല ജെന്റിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു 3-4 minutes ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ മുഖത്തിന് നല്ലൊരു സർക്കുലേഷൻ കിട്ടും. നമ്മുടെ ഈ കോർണറുകളും എല്ലാ ഭാഗവും കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് റൗണ്ട് മോഷനിൽ നിന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതിനെ വാഷ് ചെയ്ത് കളയുക.
ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പോൾ ഞാൻ ദേണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ടവൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും പിടിച്ച് ഇങ്ങനെ റബ് ചെയ്യരുത്, നന്നായിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുകയേ ചെയ്യാവുള്ളൂ കേട്ടോ, നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. നോക്കിക്കേ എന്റെ മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്, നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എനിക്കല്ല ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. നല്ല സോഫ്റ്റ് ആണ്, നല്ല നോക്കി കൈയൊക്കെ തെന്നി പോകുന്ന പോലെ നല്ലൊരു സ്മൂത്തിങ് എഫക്ട് കിട്ടിയിട്ടുണ്ട്, ഗ്ലോയിങ് എഫക്ട് ആയിട്ടുണ്ട്. കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ തന്നെ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, നമുക്ക് ഇനിയും പാക്കുകൾ അറിഞ്ഞിരിക്കാനുണ്ട്, അടുത്ത പാക്കിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതിന് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയന്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആള് നമ്മുടെ ലെമൺ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഷുഗർ. അപ്പൊ ഇവരെ രണ്ടുപേരും കൂടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ നാരങ്ങ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള എക്സ്ട്രാ ഹെയറുകളെയൊക്കെ ഒന്ന് തിന്ന ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ, ഡാർക്കർ ഹെയറിനൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഇതാണ്, ഇതുണ്ടോ, ഒരു തിക് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ആ ഒരു പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾ നാക്കിയെടുക്കുക കണ്ടോ. ഈ നാരങ്ങ ചിലർ ചേർക്കുമ്പോൾ പറയാം എനിക്ക് മുഖത്തിന് ഭയങ്കര നീറ്റിലാണ്, എനിക്ക് നാരങ്ങ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് നമ്മുടെ ഓറഞ്ച് ജ്യൂസിനെ ഉപയോഗിക്കാന്നാണ് കേട്ടോ. ഓറഞ്ച് നീര്, ഓറഞ്ച് നീര് ഒരുപാട് നല്ലതാണ്. ഓറഞ്ച് നീര് ഇറ്റ്സെൽഫ് തേച്ചാൽ പോലും നല്ലതാണ്, പക്ഷെ നമ്മൾ സ്ക്രബായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളിത് ഷുഗർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ദേഹത്തൊക്കെ എന്ന് വെച്ചാൽ റഫ് സ്കിന്നുള്ള പാർട്ടുകൾ, നമ്മുടെ എൽബോയുടെ കൈമുട്ടിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആംഗിൾസ്, അതുപോലെ നീ മുട്ടൊക്കെ നമ്മൾ എഴഞ്ഞു നടന്നപ്പോൾ ഉണ്ടായ മാർക്കോ അല്ല, അല്ലാതെ എപ്പോഴും റഫായിട്ട് സ്കിൻ തോന്നുന്നിടത്തൊക്കെ ഇങ്ങനത്തെ ഒരു സ്ക്രബ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. നന്നായിട്ട് ബ്രൈറ്റനിപ്പ് ചെയ്യാനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ വേണം നിങ്ങളിതിനെ ഉണ്ടാക്കിയെടുക്കാൻ. എനിക്ക് പുളിയും മധുരവും ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഇത് രണ്ടുകൂടെ ഇപ്പം ഇച്ചിരി നാക്കാലോട്ട് വെക്കാനോട്ട് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഷുഗർ, അതിനെ നമ്മൾ റബ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് റബ് ചെയ്ത് കളയാനും പറ്റും. നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട് മുഖത്തുണ്ടോ, നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളത്, മനസ്സിലായല്ലോ. ഇത് ഞാൻ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. ഷുഗർ നല്ലതായിട്ട് സ്കിന്നിനെ സോഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫീലാണ് മുഖത്തിട്ട് കഴിഞ്ഞാല്. നോക്കിക്കേ എന്റെ കൈ തെന്നിപ്പോന്നാണ് അതെ കേട്ടോ. അത്രയ്ക്കും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഓയിലി സ്കിൻ ഉള്ളവര് ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ റഫ് സ്കിൻ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. നമ്മുടെ റഫ് ആയിട്ടുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല്, അല്ലെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് നല്ലൊരു സ്ക്രബ് ആയിരിക്കും, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സ്ക്രബ് കൂടെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്ക്രബിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് നമ്മുടെ നോർമൽ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. അത് മാത്രമല്ല ഏത് തരത്തിലുള്ള സ്കിൻകാർക്കും ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് മുഖത്തോട്ട് വെച്ചോണ്ട് ഇരിക്കുമല്ലോ, ഇതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്കും ഇത് സൂപ്പർ ആയിരിക്കും. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒത്തിരി ഓയിലിന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇതൊരു സൂപ്പർ സ്ക്രബാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പോവാനും മുഖത്തിനെ സ്മൂത്ത് ആക്കാനും ഗ്ലോയിങ് സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾ ഫ്രീക്കും ഗ്ലോയി ആയിട്ടും സ്മൂത്ത് ആയിട്ടൊരു സ്കിൻ കിട്ടാൻ വേണ്ടി വളരെ നല്ല നല്ലൊരു ഹൈഡ്രേറ്റഡ് ലുക്ക് ആയിരിക്കും നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ. അപ്പൊ മൊത്തത്തിലൊരു ഗ്ലോയിങ് സ്കിന്നാണ് നമുക്ക് ഈ ഒരു സ്ക്രബ് കൊണ്ട് കിട്ടാൻ പോകുന്നത്. കടയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എഫക്ട് ആയിരിക്കത്തില്ല. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ സ്കിന്നുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിലേക്കാണ്. ഇതിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളകളിൽ സുലഭമായി കിട്ടുന്ന നമ്മുടെ അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് ഫ്ലവർ കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയന്റ് നമ്മുടെ കോഫി പൗഡർ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോഫി പൗഡർ ഉപയോഗിക്കാം, പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നെസ്കഫി ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് സൂപ്പർ ഒരു പാക്കാണ്, ഞാനിത് ഒത്തിരി ഇട്ടിട്ടുണ്ട്, എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു പാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ കോഫി പൗഡർ ഉണ്ട്, റൈസ് ഫ്ലവർ ഉണ്ട്. ഇനി ഇതിലേക്ക് മൂന്നാമത് ഞാൻ ചേർക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, വാസലീൻ, പെട്രോളിയം ജെല്ലി. ഓക്കെ, അത് നമുക്ക് ഒരു 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒത്തിരി ഓയിലി സ്കിൻ ഉള്ളവരാണ് നിങ്ങൾ പറയുമോ എനിക്ക് ഒന്നാമത് ഓയിലി സ്കിൻ ഇനി വാസലിനും എല്ലാം കൊണ്ട് ടപ്പടി ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല കേട്ടല്ലോ. വാസലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കുക. അപ്പൊ ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് മിക്സ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല, നിങ്ങൾക്കറിയാലോ വാസലിനും ഇതെല്ലാം കൂടെ മിക്സ് ആയ എത്ര പാടുപെടുമെന്ന്. അപ്പൊ ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ
ഈ പാക്കിനെ വാസലിൻ ഉള്ളത് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ്. നിങ്ങൾക്കറിയാലോ വാസലിൻ എത്ര കട്ടിയാണ്. വാസലിനും ഈ റൈസ് ഫ്ലോറും കോഫി പൗഡറും ഒക്കെ വന്നേക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷെങ്കിൽ മിക്സ് ചെയ്തെടുത്താൽ ഇത് നന്നായിട്ട് വെർത്താണല്ലോ. ഇത് നല്ലൊരു പായ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും എന്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. കൊടുക്കാൻ പാടുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് കയ്യിൽ നനച്ചെടുത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മുഖം ഡ്രൈ ആയിട്ട് അങ്ങനെ ചെയ്താൽ അപ്ലൈ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. മുഖം ചെറുതായിട്ട് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ പായ്ക്കിനകത്ത് ചെറുതായിട്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അയഞ്ഞു വരും. അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓൾറെഡി അയഞ്ഞായിരിക്കും ഇരിക്കുന്നത്, അപ്പൊ അതിലൊരു പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നിങ്ങളൊരു ഒരു 3 to 4 minutes ഒക്കെ മാക്സിമം സ്ക്രബ് ചെയ്താൽ മതിയായിരിക്കും. ജെന്റിൽ ആയിട്ട് സ്ക്രബ് ചെയ്യുക, അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പൊ ഞാനിന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ വരാം. അപ്പൊ ഞാൻ മുഖം വാഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ഫീലാണ്, നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നിട്ടുണ്ട് മുഖം കണ്ടു കഴിഞ്ഞിട്ട്. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നു, നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആണ് ഇപ്പം വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? നല്ല ഭംഗി തോന്നില്ലേ? എന്തായാലും നിങ്ങൾ ഈ പായ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാട് തോന്നും, പക്ഷെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രിക്കുകൾ ഉപയോഗിക്കാം. വാസലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഫേഷ്യൽ ആൻഡ് ബോഡി സ്ക്രബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ കരുതട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ അറിയുള്ളൂ അതിന്റെ ബെനിഫിറ്റ് എത്രമാത്രമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.